2019 21 ലിറ്റിൽ ഗൈഡ്സ് കുട്ടികളുടെ സ്കോർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ LK-19-21-score.ots എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഫയൽ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. പ്രൊജക്റ്റ് എന്ന കോളത്തിന് ശേഷം ടോട്ടൽ സ്കോർ എന്ന കോളം ചേർക്കുക. എല്ലാ കുട്ടികളുടെയും ടോട്ടൽ സ്കോർ കണ്ടെത്തി ആ കോളത്തിൽ രേഖപ്പെടുത്തുക. ടോട്ടൽ സ്കോർ കാണുന്നതിനുള്ള ഫോർമുല ഉപയോഗിക്കുക. ടോട്ടൽ സ്കോർ കൂടുതലുള്ള കുട്ടികൾ മുകളിൽ വരുന്ന രീതിയിൽ പട്ടികയിലെ ഉള്ളടക്കം സോർട്ട് ചെയ്യുക, അതായത് ഡിസെൻഡിംഗ് ഓർഡർ ഉപയോഗിക്കുക. ആദ്യ സെല്ലിലെ ഉള്ളടക്കം പട്ടികയുടെ തലക്കെട്ടായി ക്രമീകരിക്കുക. തലക്കെട്ടുകളുടെ സെല്ലിന് പ്രത്യേക നിറം നൽകുക. പട്ടികയുടെ തലക്കെട്ട് ബോൾഡ്, ഫോണ്ട് സൈസ് 18, ഫോണ്ട് കളർ റെഡ് എന്നിവ ആക്കണം. പട്ടികയുടെ അവസാനത്തെ വരിയിൽ, അതായത് B34 എന്ന സെല്ലിൽ ആവറേജ് സ്കോർ എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ആ വരിയിൽ G34 എന്ന സെല്ലിൽ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ സ്കോറിന്റെ ശരാശരി ആവറേജ് രേഖപ്പെടുത്തുക. ആവറേജ് ഫംഗ്ഷൻ എന്ന സങ്കേതം ഉപയോഗിക്കുക. നെയിം, ടോട്ടൽ സ്കോർ എന്നീ കോളങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ചാർട്ട് നിർമ്മിക്കുക. ചാർട്ട് നിർമ്മിക്കുന്നതിനായി ആവശ്യമുള്ള കോളങ്ങൾ മാത്രം സെലക്ട് ചെയ്യുന്നതിന് B3 മുതൽ B33 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. സെലക്ഷൻ കളയാതെ കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം G3 മുതൽ G33 വരെയുള്ള സെല്ലുകളും സെലക്ട് ചെയ്യാം. പട്ടികയ്ക്ക് ബോർഡർ നൽകി നിങ്ങളുടെ പേര് _LK_ എന്ന പേരിൽ സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. PDF ആക്കേണ്ടതില്ല. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് LK-19-21-score.ots എന്ന ഫയൽ തുറന്നതിന് ശേഷമാണ്. നമുക്ക് ആ ഫയലും തുറക്കാം. ഹോമിലുള്ള കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഫയലിൽ നിന്ന് നമുക്ക് LK-19-21-score.ots എന്ന ഈ ഫയൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫയൽ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒന്നാമത്തെ പ്രവർത്തനം, പ്രൊജക്റ്റ് എന്ന കോളത്തിന് ശേഷം ടോട്ടൽ സ്കോർ എന്ന കോളം ചേർക്കണം. ഇതാണ് പ്രൊജക്റ്റ് എന്ന കോളം. ഇവിടെ നമുക്ക് ടോട്ടൽ സ്കോർ എന്ന് ഈ കോളത്തിൽ ഇതിൻ്റെ ഹെഡിംഗ് ആയിട്ട് ഇവിടെ നൽകണം. അതിനുവേണ്ടി ഞാൻ G2 എന്ന ഈ സെല്ല് സെലക്ട് ചെയ്തു. ടോട്ടൽ സ്കോർ എന്ന് ടൈപ്പ് ചെയ്തു. ടോട്ടൽ സ്കോർ എന്ന് കുട്ടികൾ വരുന്ന പട്ടികയിൽ. ഇനി എല്ലാ കുട്ടികളുടെയും ടോട്ടൽ സ്കോർ കണ്ടെത്തി ആ കോളത്തിൽ രേഖപ്പെടുത്തുക. ടോട്ടൽ സ്കോർ കാണുന്നതിനുള്ള ഫോർമുല ഉപയോഗിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ സ്കോർ കാണണം. ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ സ്കോർ കാണാം. അതിനു വേണ്ടിയിട്ട് ഈ സെല്ലുകൾ ഇതുവരെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓട്ടോസം ബട്ടൺ അമർത്താം. അപ്പോൾ ഇവിടെ 303 എന്ന് വന്നത് കാണാം. ഇവിടെ ഒരു ഫോർമുല നമുക്ക് കാണാം. C=SUM C3:F3. C3 മുതൽ F3 വരെയുള്ളതിൻ്റെ സം ആണ് ഇവിടെ നൽകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നൽകാം ഈസ് ഈക്വൽ ടു സം C3 ടു F3 എന്ന രൂപത്തിൽ നൽകാം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ ഫോർമുല വന്നു. ബാക്കിയുള്ളതിൻ്റെ ടോട്ടൽ കാണുന്നതിന് വേണ്ടി ഈ ടോട്ടൽ കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ വലത്തേ താഴെ മൂലയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് ഈ മൗസ് പോയിന്ററിൻ്റെ ആകൃതി പ്ലസ് ചിഹ്നമാവുന്നത് കാണാം. അങ്ങനെ പ്ലസ് ചിഹ്നമാകുന്ന സമയത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത്. ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അവസാനത്തെ 33-ാമത്തെ വരിയുടെ അവിടെ എത്തിയതിന് ശേഷം മൗസ് ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്കോറും ടോട്ടൽ സ്കോർ എന്ന കോളത്തിൽ ഇതിൻ്റെ എല്ലാം സ്കോറുകൾ കൂട്ടി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ടോട്ടൽ സ്കോർ കൂടുതലുള്ള കുട്ടികൾ മുകളിൽ വരുന്ന രീതിയിൽ പട്ടികയിലെ ഉള്ളടക്കം സോർട്ട് ചെയ്യണം, അതായത് ഡിസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പട്ടികയുടെ ഏറ്റവും മുകളിലുള്ള ഹെഡിങ്ങും അതിൻ്റെ താഴെയുള്ള ഓരോ സെല്ലിലുള്ള ഓരോ കോളത്തിൻ്റെ ഹെഡിങ്ങും ഒഴിച്ച് ബാക്കിയുള്ള ഡാറ്റ മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഡാറ്റയാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ടോട്ടലിനെയാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ സ്കോർ എന്നുള്ളത് G എന്ന കോളത്തിലാണ്. ഇവിടെ സോർട്ട് കീ 1, കോളം എ എന്ന് സെലക്ട് ചെയ്തതിൻ്റെ അറ്റത്തിലുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോളം G കിട്ടും. അപ്പോൾ കോളം G ആണ് സോർട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്? ഡിസെൻഡിങ് ഓർഡറിലാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് സെലക്ട് ചെയ്യുന്നു. താഴെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ ഏറ്റവും മുകളിലായി ക്രമീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ആദ്യ സെല്ലിലെ ഉള്ളടക്കം പട്ടികയുടെ തലക്കെട്ടായി ക്രമീകരിക്കാൻ പറയുന്നുണ്ട്. ഇതാണ് ആദ്യ സെല്ലിലുള്ള ഉള്ളടക്കം.
A1 എന്ന സെല്ലിലുള്ള ഉള്ളടക്കമാണിത്. ഇത് പട്ടികയുടെ ഹെഡിംഗ് ആയി ക്രമീകരിക്കുന്നതിന് വേണ്ടി നമുക്കിത് സെലക്ട് ചെയ്യാം. ഈ ഒരു വരി ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ജി വരെയുള്ള ഈ ജി എന്ന കോളം വരെ നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെയുള്ള മെർജ് ആൻഡ് സെന്റർ സെൽ എന്ന ഈ ബട്ടൺ, മെർജ് ആൻഡ് സെന്റർ സെൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സെല്ലുകളെല്ലാം മെർജ് ആവുകയും ഈ ഹെഡിംഗ് മധ്യഭാഗത്തായി ക്രമീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി തലക്കെട്ടിലുള്ള സെല്ലിന് പ്രത്യേക നിറം നൽകണം. ഇതാണ് ഇപ്പോൾ തലക്കെട്ടുള്ള സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്ത്. അതിന് പ്രത്യേക നിറം നൽകാൻ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഫിൽ കളർ ഉപയോഗിക്കാം. ഈ ബക്കറ്റ് ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ മഞ്ഞ നിറം ഇവിടെ വന്നതായിട്ട് കാണാം. ഇനി നിറം മാറ്റി നൽകണമെങ്കിൽ ഇവിടെ ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി പട്ടികയുടെ തലക്കെട്ട് ബോൾഡ്, ഫോണ്ട് സൈസ് 18, ഫോണ്ട് കളർ റെഡ് ആക്കണം. അപ്പോൾ പട്ടികയുടെ തലക്കെട്ട് ഇത് ബോൾഡ് ആക്കണം. ബോൾഡ് ആക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഇവിടെ ബോൾഡ് ക്ലിക്ക് ചെയ്താൽ മതി, ബോൾഡായി. ഇനി ഫോണ്ട് സൈസ് 18 ആക്കണം. അതിനുവേണ്ടി ഇവിടെ ഫോണ്ട് സൈസ് കാണാം. ഇത് സെലക്ട് ചെയ്തതിന് നോക്കൂ, ഇത് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസ് ഇവിടെ 18 ആക്കുന്നു. അതിൻ്റെ വലുപ്പം കൂടിയിട്ടുണ്ട്. ഇനി ഫോണ്ട് കളർ റെഡ് ആക്കണം. ഇവിടെ ഫോണ്ട് കളർ നമുക്കറിയാം ഇതാണ് ഫോണ്ട് കളർ. ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ കിട്ടും. അപ്പോൾ ഫോണ്ട് കളർ റെഡായി. അപ്പോൾ പട്ടികയുടെ തലക്കെട്ട് ബോൾഡായി, ഫോണ്ട് സൈസ് 18 ഫോണ്ട് കളർ റെഡായി. ഇനി പട്ടികയുടെ അവസാനത്തെ വരിയിൽ B34 എന്ന സെല്ലിൽ ആവറേജ് സ്കോർ എന്ന് ടൈപ്പ് ചെയ്യണം. B34 ആവറേജ് സ്കോർ എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതാണ് ബി എന്ന കോളം. 34 എന്ന് പറയുന്നത് ഇതാണ് B34. ഇവിടെ B34 മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ നെയിം ബോക്സ് എന്ന ഭാഗത്ത് B34 എന്ന് വന്നത് നമുക്ക് കാണാം. ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ആവറേജ് സ്കോർ എന്നാണ്. ഞാനിവിടെ ആവറേജ് സ്കോർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്നു. ഇനി ആ വരിയിൽ G34 എന്ന സെല്ലിൽ കുട്ടികളുടെ ടോട്ടൽ സ്കോറിൻ്റെ ശരാശരി രേഖപ്പെടുത്തണം. അവിടെ ആവറേജ് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് നമുക്ക് ഇവിടെയാണ് ആവറേജ് കാണേണ്ടത്. G34 എന്ന സെല്ലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. G34 എന്ന സെല്ലിലാണ് നമുക്ക് കുട്ടികളുടെ സ്കോറിൻ്റെ ശരാശരി കാണേണ്ടത്. ഇതിന് നമ്മൾ ഫംഗ്ഷനാണ് ഉപയോഗിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ സ്കോറിൻ്റെ ആവറേജാണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് മെനുവിലാണ് ഫംഗ്ഷൻ ഉള്ളത്. ഇൻസേർട്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫംഗ്ഷനുകൾ ഈ ലിസ്റ്റിലുണ്ട്. നമുക്ക് കാണേണ്ടത് ആവറേജാണ്. അപ്പോൾ നമുക്കിവിടെ സെർച്ച് എന്നുള്ള സ്ഥലത്ത് AV എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ AV എന്ന് തുടങ്ങുന്ന എല്ലാ ഫംഗ്ഷനുകളും ഇവിടെ വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ആവറേജ് സെലക്ട് ചെയ്യാം. ആവറേജ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ക്രൈറ്റീരിയ, ഏത് നമ്പറിൻ്റെ ആ ക്രൈറ്റീരിയാണ് കാണേണ്ടത് എന്നുള്ള ഈ ഭാഗത്ത് സെലക്ട് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടണാണ് ഇവിടെ തിരിക്കുന്നത്. ആ സമയത്താണ് ഇത് മുകളിലേക്കും താഴേക്കും പോകുന്നത്. നമുക്ക് ആവറേജ് കാണേണ്ട സെല്ലുകൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഈ ടോട്ടൽ സ്കോറിൻ്റെ എല്ലാ സെല്ലുകളും ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അവസാനത്തെ സെൽ വരെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ G3:G33 എന്നാണ് വരിക. ഇവിടെ ഷ്രിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയുള്ള ബോക്സിലേക്ക് തന്നെ വരും. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് G3:G33 എന്ന് ടൈപ്പ് ചെയ്ത് നൽകിയാലും മതി. ഇവിടെ ഇപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് 307 വന്നിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടോട്ടൽ സ്കോറിൻ്റെ എല്ലാ കുട്ടികൾക്കും കിട്ടിയ സ്കോറിൻ്റെ ആവറേജ് 307 എന്ന് വന്നായിട്ട് കാണാം. ഇത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ള ഫോർമുല നമുക്ക് ഈ ഇൻപുട്ട് ലൈൻ എന്നതിലും കാണാൻ കഴിയും. ഇനി നെയിം, ടോട്ടൽ സ്കോർ എന്നീ കോളങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ചാർട്ട് നിർമ്മിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ നെയിം എന്ന കോളം നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി മുകളിലേക്ക് വീണ്ടും പോകുന്നു. കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം കീബോർഡിലുള്ള, ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ആളുകളുടെ പേരുകൾ, കുട്ടികളുടെ പേരുള്ള കോളം മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം ഈ ടോട്ടൽ സ്കോറിൻ്റെ കോളം സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെയും ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ രണ്ട് കോളങ്ങൾ, അഥവാ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് എവിടെയും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഈ കുട്ടികളുടെ പേരും കുട്ടികളുടെ ടോട്ടൽ സ്കോറും മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ക്ലിക്ക് ചെയ്യാം. ചാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാർട്ട് വിസാർഡ് എന്ന ജാലകം വന്നു. ഇവിടെ കോളം ബാർ ഡയഗ്രാം തന്നെയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിന് ടൈറ്റിൽ സബ് ടൈറ്റിൽ അതുപോലെ എക്സ് ആക്സിലും വൈ ആക്സിലും എന്താണെന്ന് വേണമെങ്കിൽ നൽകാം. അതല്ലെങ്കിൽ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചാർട്ട് വന്നതായിട്ട് കാണാം. ഈ ചാർട്ടിനെ ഒരു ഭാഗത്തേക്ക് നമുക്ക് നീക്കി ക്രമീകരിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വലുപ്പവും ഇതിൻ്റെ മൂലകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ചാർട്ടിൻ്റെ വലതുഭാഗത്താക്കി ഇതിനെ മാറ്റി ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർട്ട് ഇപ്പോൾ ഈ നമ്മുടെ ടേബിളിൽ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി പട്ടികക്ക് ബോർഡർ നൽകി നിങ്ങളുടെ പേര് അണ്ടർസ്കോർ എൽ കെ സ്കോർ എന്ന പേരിൽ സേവ് ചെയ്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പി ഡി എഫ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എല്ലാ സെല്ലും ഇവിടെ സെലക്റ്റ് ആയി. ഇനി നമുക്ക് ഫോർമാറ്റ് മെനുവിൽ സെൽസ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് മെനുവിൽ സെൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡേഴ്സ് കാണാം. ബോർഡേഴ്സിൽ നിന്ന് നമുക്കിവിടെ സെറ്റ് ഔട്ടർ ബോർഡർ ആൻഡ് ആൾ ഇന്നർ ലൈൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാം. എല്ലാ ബോർഡറും സെലക്റ്റ് ആയി എന്നാണ്. ഇതിൻ്റെ പോയിന്റ് ഒരു 1 പോയിന്റ് നൽകാം. കളർ വേണമെങ്കിൽ മാറ്റാം, അതല്ലെങ്കിൽ ഈ ബ്ലാക്ക് കളറിനെ ആക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിന് മുഴുവനായും ബോർഡർ വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ഈ ഹെഡിങ് ഒന്നാമത്തെ ഇവിടെ നൽകിയിരിക്കുന്ന ഹെഡിങ്ങുകൾ മാത്രം വേണമെങ്കിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതൊന്ന് ബോൾഡ് ആക്കാം. അത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. അതിൽ തന്നെ ഇത് മുഴുവനായി കാണുന്നില്ല, അപ്പോൾ അത് ഒന്നിലധികം വരികളാക്കാൻ റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കാം. ഇവ മധ്യഭാഗത്തായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റു ഒന്നുകൂടി ഉണ്ട്, വെർട്ടിക്കലി സെൻറ്റർ ആക്കാൻ. വെർട്ടിക്കലി സെൻറ്റർ എന്ന രൂപത്തിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഈ അഡ്മിഷൻ നമ്പർ കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ബോൾഡ്, സെൻറ്റർ അലൈൻ, വെർട്ടിക്കലി സെൻറ്റർ, റാപ്പ് ടെക്സ്റ്റ് എന്നിവ ചെയ്യുന്നതോടുകൂടി അതും ആ തരത്തിലാവുന്നു. ഇനി ഈ അഡ്മിഷൻ നമ്പർ എന്ന് എഴുതിയ കോളം വേണമെങ്കിൽ അതിലുള്ള അഡ്മിഷൻ നമ്പർ മാത്രം സെലക്ട് ചെയ്ത് അത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. അതുപോലെ ബാക്കിയുള്ള ഈ ഡാറ്റാസും വേണമെങ്കിൽ നമുക്കിങ്ങനെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. സെലക്ട് ചെയ്യുന്നു, മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം ഈ കോളങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിനും കുറക്കുന്നതിനും വേണ്ടി ഈ എ ബി എന്നീ കോളങ്ങൾക്ക് ഇടയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ആകൃതി വ്യത്യാസപ്പെടുന്നു. ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാം. ഈ പേരിൻ്റെ കോളത്തിൽ നമുക്ക് വലിപ്പം കൂട്ടുന്നതിന് വേണ്ടി ബി സി എന്നീ കോളങ്ങൾക്കിടയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വരുന്ന സമയത്ത് ആകൃതി മാറുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ വലിപ്പം കൂട്ടാം. അപ്പോൾ കോളങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിനും കുറക്കുന്നതിനും നമുക്ക് ഇത്തരത്തിൽ ഇത് ഉപയോഗപ്പെടുത്താം. ഇനി ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള കൂൾ ഫയൽസ് സേവ് ചെയ്തതിൽ നിങ്ങളുടെ പേരും അണ്ടർസ്കോർ എൽ കെ സ്കോർ, പേര് എൽ കെ സ്കോർ എന്ന പേരിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സേവ് ചെയ്ത ഫയൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ സേവ് ചെയ്തിട്ടില്ലെന്ന് നോക്കുന്നതിന് വേണ്ടി ഈ കൂൾ ഫയൽസ് എന്ന് എഴുതിയ ഭാഗത്ത് നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങളുടെ പേര് അണ്ടർസ്കോർ എൽ കെ സ്കോർ എന്ന പേരിൽ ഇത് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് PDF ആക്കേണ്ടതില്ല.